നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വീണ്ടും ഞെട്ടിച്ച് സുരേഷ് ഗോപി, കേന്ദ്രമന്ത്രിക്ക് കൈയടിച്ച് മലയാളികൾ. MLA-യും കേന്ദ്ര സഹമന്ത്രിയും കളക്ടറും ഒക്കെ ഇരിക്കേണ്ട കസേരകളിൽ ആ സാധാരണക്കാരായ സ്ത്രീകൾ. അവരെ വേദിയിലേക്ക് ക്ഷണിച്ച് ആ കസേരകളിൽ ഇരുത്തിയത് സുരേഷ് ഗോപി. മടിച്ചു നിന്ന അവരോട് ഇരിക്കിവിടെയെന്ന് സുരേഷ് ഗോപിയുടെ സ്നേഹത്തോടെയുള്ള വാക്കുകൾ. എല്ലാം ഒരു സ്വപ്നം പോലെയാണ് അവർക്ക് തോന്നിയത്. ഒറ്റ ദിവസം കൊണ്ട് താരങ്ങളായി മാറിയിരിക്കുകയാണ് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ ശുചീകരണ വിഭാഗത്തിലെ ചേച്ചിമാരും ചേട്ടന്മാരും. വേദിയിലേക്ക് ക്ഷണിക്കുമ്പോഴേ ചേച്ചിമാർക്ക് പരിഭ്രമവും വിറയലും തുടങ്ങിയിരുന്നു. എന്നാൽ സുരേഷ് ഗോപി വിട്ടില്ല, അദ്ദേഹം അവരോടൊപ്പം നിന്നു. ഇതോടെ വേദിയിലും സദസ്സിലും ഉണ്ടായിരുന്നവരുടെ നിറഞ്ഞ കയ്യടി. ഇതിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുകയാണ്. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂളിൽ നടന്ന സ്വച്ഛതാ പക്വാഡ പ്രചാരണ പരിപാടി ഇനി ആരും അത്ര പെട്ടെന്നൊന്നും മറക്കില്ല. എല്ലാവർക്കും ഓർമ്മയുണ്ടാകും ആ മുഖങ്ങൾ. സിൽവർ ഹിൽസ് പബ്ലിക് സ്കൂൾ ശുചീകരണ വിഭാഗത്തിലെ ജോലിക്കാർ അങ്ങനെ മിന്നും താരങ്ങളായി. പിന്നിൽ നിൽക്കേണ്ടവരല്ല, ഏറെ മുന്നിൽ നിൽക്കേണ്ടവരാണ് നിങ്ങളെന്ന് ശുചീകരണ തൊഴിലാളികളെ ഓർമ്മിപ്പിച്ചതാകട്ടെ സാക്ഷാൽ സുരേഷ് ഗോപിയും. ശുചിത്വമാർന്ന ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള പരിപാടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ശുചീകരണ വിഭാഗം ജീവനക്കാരെ ആദരിക്കാൻ തീരുമാനിച്ചത്. ആദരം ഏറ്റുവാങ്ങി ഇവർ സ്റ്റേജിൽ നിൽക്കെയാണ് പെട്ടെന്ന് കേന്ദ്രമന്ത്രിയുടെ അനൗൺസ്മെന്റ് വന്നതും ആദരം ഏറ്റുവാങ്ങിയവരെല്ലാം വേദിയിൽ വിശിഷ്ട അതിഥികൾക്കായി ഒരുക്കിയ സീറ്റുകളിൽ ഇരിക്കുക, നിങ്ങളാണ് ഇന്നത്തെ താരങ്ങളെന്ന് സുരേഷ് ഗോപി മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. ഉടനെ എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പരസ്പരം നോക്കി പരിഭ്രമിച്ചു നിന്നു. എല്ലാവരും നോക്കി നിൽക്കെ വന്നിരിക്കൂ, പിന്നാലെ വന്ന് കേന്ദ്രമന്ത്രിയുടെ നിർബന്ധം. പതുക്കെ വന്ന് സീറ്റുകളിൽ ഇരിക്കുമ്പോഴും മിക്കവരുടെയും മുഖത്ത് ഞെട്ടൽ മാറിയിരുന്നില്ല. അപ്പോഴേക്കും സൂപ്പർ താരം വന്ന് എല്ലാവരുടെയും സീറ്റിന് പിന്നിലായി നിന്നു. മറ്റു വിശിഷ്ടാതിഥികളെയും വിളിച്ചു നിർത്തി. കളക്ടറേയും MLA-യും ഒക്കെ ശുചീകരണ തൊഴിലാളികൾ ഇരുന്ന സീറ്റിന്റെ പിൻഭാഗത്തായി സുരേഷ് ഗോപി നിർത്തി. അതിഥികൾക്കൊപ്പം സന്തോഷവും സംഭ്രമവും നിറഞ്ഞ മുഖത്തോടെ സിൽവർ ഹിൽസിന്റെ സ്വന്തം ചേട്ടനും ചേച്ചിമാരും ക്യാമറകളിലും മനസ്സുകളിലും ഇതോടെ നിറയുകയായിരുന്നു. K. പ്രബീഷ്, C. റോജ, K. ബിന്ദു, P. ടി. അജിത, M. സിന്ധു, T. കെ. ഷീജ, സുമ ഉണ്ണികൃഷ്ണൻ, K. പി. സുനിത, K. പി. ലിസി, K. സീന എന്നിവരാണ് ആദരമേറ്റുവാങ്ങിയ ജീവനക്കാർ. സുരേഷ് ഗോപിയുടെ ഈ പ്രവൃത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടി നേടിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ ഒരു ആദരവ് അവർക്ക് വേറെ എവിടെയും നിന്നും കിട്ടിയിട്ടുണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ആദ്യമൊന്ന് പരിഭ്രമിച്ചവരുടെ മുഖത്ത് പിന്നീട് സന്തോഷവും പുഞ്ചിരിയും ഒക്കെ വിരിയുകയായിരുന്നു. ഇതുമാത്രമല്ല, കോഴിക്കോട് ബീച്ചിൽ നടത്താൻ പോകുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു. മനോഹരമായ തീരമാണ് കോഴിക്കോട് ബീച്ച്. ആ ബീച്ചിനെ നമുക്ക് സുന്ദരമായി സൂക്ഷിക്കേണ്ടേ? ചിങ്ങം പിറന്നു കഴിഞ്ഞ് വലിയ മഴ പോയാൽ ഒരു ദിവസം ആ തീരം ശുചീകരിക്കാൻ നമുക്കൊന്നിച്ച് കൂടിക്കൂടെ? ഞാൻ വരും നിങ്ങളോടൊപ്പം ചേരാനെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ചോദിച്ചപ്പോൾ സദസ്സിൽ നിന്ന് ഹർഷാരവം ഉയർന്നു. ഒപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്ന മറുപടിയും. MK രാഘവൻ MP അധ്യക്ഷനായി, തോട്ടത്തിൽ രവീന്ദ്രൻ MLA, കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയ പ്രമുഖരുണ്ടായിരുന്ന വേദിയിലാണ് ശുചീകരണ തൊഴിലാളികൾ ആദരവേറ്റുവാങ്ങിയത്. കൂടാതെ സ്കൂളിലെ കുട്ടികളുമായും ഏറെ സംസാരിച്ചും സമയം ചെലവഴിച്ചുമൊക്കെയാണ് സുരേഷ് ഗോപി മടങ്ങിയത്. സുരേഷ് ഗോപിയുടെ പ്രവൃത്തികൾക്ക് നിറഞ്ഞ കയ്യടിയാണ് കിട്ടിയത്. സുരേഷ് ഗോപി, നിങ്ങളൊരു മനുഷ്യനാണോ? മിന്നും താരമായിട്ടും ഉന്നത പദവിയിലിരിക്കുന്ന ഒരു മനുഷ്യനായിട്ടും നിങ്ങൾ എന്താണ് ഇങ്ങനെ മനുഷ്യ? എന്നെ ഞെട്ടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ മനുഷ്യൻ. എന്താണ് നിങ്ങൾ ഇങ്ങനെയെന്ന് ഞാൻ ചോദിച്ചു പോകുകയാണ്. അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോട് എതിർപ്പുള്ള ആളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടും എതിർപ്പുണ്ട്. പക്ഷേ അദ്ദേഹം നല്ലത് ചെയ്താൽ അതിനെ അംഗീകരിക്കുകയും മാനിക്കുകയും ചെയ്യണം. കാരണം സുരേഷ് ഗോപി എന്ന മനുഷ്യനെയാണ് എനിക്കിഷ്ടം. സമൂഹത്തിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കുറേ മനുഷ്യരുണ്ട്. എന്നാൽ അവരിൽ പലരും ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നവരാണ്. നമുക്കറിയാം, ശുചീകരണ തൊഴിലാളികൾ വളരെ തുച്ഛമായ പണമാണ് അവർക്ക് കിട്ടുന്നത്. പലപ്പോഴും കൃത്യമായി ആ ശമ്പളം കിട്ടാറു പോലുമില്ല. എന്നിട്ടും എല്ലാവരും ഈ ജോലി ചെയ്യുന്നു. അവരത് അഭിമാനത്തോടെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിൽ പലരും അവരെ ശ്രദ്ധിക്കുന്നത് പോലും ഉണ്ടാകില്ല. റോഡിൽ കിടക്കുന്ന ഒരു പ്ലാസ്റ്റിക് കവർ പോലും എടുത്ത് നീക്കിയിടാത്ത ആൾക്കാരാണ് നമ്മളിൽ പലരും. പക്ഷേ അത് ഒരു ജോലിയായി ചെയ്യുകയാണ് ഈ വിഭാഗം.
വലിയ അഭിനന്ദനം കൊടുക്കേണ്ടതാണ് അവരുടെ പ്രവർത്തനങ്ങൾക്ക്. എത്രയോ വലിയ ജോലിയാണ് അവർ ചെയ്യുന്നത്. അവരെ അത്രയും വലിയ ഒരു വേദിയിൽ ആ സദസ്സിലേക്ക് വിളിച്ച് വിശിഷ്ട വ്യക്തികൾ ഇരുന്ന കസേരയിൽ പിടിച്ചിരുത്തി നിങ്ങളാണ് ഇന്നത്തെ വിശിഷ്ട വ്യക്തികൾ എന്ന് പറയാൻ അദ്ദേഹം കാണിച്ച ആ മനസ്സിനെ അങ്ങേയറ്റം പ്രശംസിക്കേണ്ടതുണ്ട്. എന്നാൽ ഇതിനിടയിലും കുത്തിത്തിരിപ്പുമായി രംഗത്ത് വന്ന ചിലരുണ്ട്. അതെ, സഖാക്കൾ തന്നെയാണ്. സുരേഷ് ഗോപി എന്ന് കേട്ടാലേ അവർക്ക് ചാണകം മാത്രമാണല്ലോ. സൈബർ വെട്ടുകളി കൂട്ടത്തിൻ്റെ പരിഹാസമുണ്ടായിരുന്നു. എന്തൊക്കെ പ്രഹസനമാണ് നിങ്ങൾ കാണിക്കുന്നതെന്ന്, ഇതൊക്കെ ആളാകാൻ വേണ്ടി ചെമ്പു ഗോപി ചെയ്യുന്നതാണെന്ന്. ഇത് മാത്രമല്ല, സുരേഷ് ഗോപി വിശിഷ്ട വ്യക്തികൾക്കായി ഒരുക്കിയ ചെയറിലല്ല ഇരുന്നത്, അത് മാറ്റിയിട്ട് പ്ലാസ്റ്റിക് കസേരയിലാണ് ഇരുന്നത്. അതിനെയും ട്രോളി രംഗത്ത് വന്നിരുന്നു സഖാക്കൾ. എളിമയുള്ളവനാണെന്ന് കാണിക്കാനാണോ ഈ പ്രഹസനമെന്ന്. എന്നാൽ നടുവേദന കാരണമാണ് അദ്ദേഹം ചെയറ് മാറ്റിച്ച് പ്ലാസ്റ്റിക് കസേരയിൽ ഇരുന്നത്. അദ്ദേഹം ആവശ്യപ്പെട്ടത് പ്രകാരം സംഘാടകർ കസേര മാറ്റി നൽകുകയായിരുന്നു. വലിയ കസേരകൾക്ക് നടുവിലെ ആ ചെറിയ പ്ലാസ്റ്റിക് കസേര, കാര്യമറിയാത്തതിനാൽ MPയും MLAയും അടക്കമുള്ളവർക്കിടയിൽ ഇത് ചർച്ചയാകുകയും ചെയ്തിരുന്നു. പിന്നീട് ഇതിൻ്റെ വീഡിയോകൾ പുറത്തു വന്നപ്പോഴാണ് CPM സൈബർ കൂട്ടം കഥകൾ മെനഞ്ഞ് കളത്തിൽ വന്നത്. ശുചീകരണ തൊഴിലാളികളെ ആദരിച്ച് വേദിയിൽ ഇരുത്തിയത് വെറും രാഷ്ട്രീയം കളിക്കലാണെന്നായിരുന്നു സൈബർ കമ്മികളുടെ ക്യാപ്സൂള്. പിണറായി വിജയൻ ഇതുപോലെ ശുചീകരണ തൊഴിലാളികളെ വേദിയിൽ കയറ്റി അദ്ദേഹത്തിന്റെ കസേരയിൽ ഇരുത്തി ആദരിക്കുമോ എന്ന് സഖാക്കളുടെ വായടപ്പിക്കുന്ന മറുപടി കൊടുത്തു മലയാളികൾ. പ്രഹസനത്തിന് വേണ്ടിയെങ്കിലും ദാസൻ അങ്ങനെ ചെയ്യുമോ സാറന്മാരെ? ഒരു പരിപാടിക്ക് ചെന്നിട്ട് വേദിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ അവിടെ നിന്ന് NCC കേഡറ്റിലെ ഒരു കുട്ടി കൈ കൊടുക്കാൻ ചെന്നപ്പോൾ ദേഷ്യത്തോടെ കൈ തട്ടിമാറ്റിയ ഐറ്റമാണ് കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി. ഇന്നേ വരെ പിണറായി വിജയൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്നതും അവരുടെ തോളിൽ കൈയിട്ട് നടക്കുന്നതും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ നായനാർ, VS ഉമ്മൻചാണ്ടി തുടങ്ങിയ നേതാക്കളെയൊക്കെ അങ്ങനെ മലയാളികൾ കണ്ടിട്ടുണ്ട്. പിണറായിയിൽ നിന്നും അതൊന്നും പ്രതീക്ഷിക്കുകയേ ചെയ്യരുത്. മൂപ്പര് കോർപ്പറേറ്റുകളുടെയും CPMന്റെയും മാത്രം മുഖ്യമന്ത്രിയാണ്. വെറുതെ ആവശ്യമില്ലാതെ സുരേഷ് ഗോപിയെ തോണ്ടാൻ ചെന്നു. കണക്കിന് മേടിച്ചു കൂട്ടിയിട്ടുണ്ട് സൈബർ സഖാക്കൾ. ഒരു നിമിഷം ആ വേദിയിൽ ഇരുന്നപ്പോൾ അവർക്ക് പരിഭ്രമം ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവരുടെ മുഖത്ത് നിറഞ്ഞ ആ പുഞ്ചിരി ഉണ്ടല്ലോ, അതാണ് അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ആദരവ്. ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഒരു ഭരണാധികാരി കാണിച്ചു കൊടുക്കുമ്പോൾ അത് സമൂഹത്തിന് വലിയ ഒരു മെസ്സേജാണ് നൽകുന്നത്. കാരണം ഭരണാധികാരികൾ ഒരിക്കലും രാജാക്കന്മാരല്ല, ദാസന്മാരാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണമല്ലോ. അങ്ങനെ ഞാൻ നിങ്ങളുടെ ദാസനാണ് എന്ന് കാണിച്ചത് ഇപ്പോൾ സുരേഷ് ഗോപിയാണ്. അല്ലാതെ നിയമസഭയിൽ വന്നിരുന്ന് പ്രഹസനം കാണിച്ചു കൂട്ടുന്ന ആ രാജാവല്ല. മൈക്ക് കിട്ടുമ്പോൾ വെറുതെ പ്രഹസനത്തിന് മൂപ്പര് പറയും ഞാൻ ദാസനാണ്, ജനങ്ങളുടെ ഭൃത്യനാണ് എന്നൊക്കെ. പക്ഷെ അതൊന്നും മൂപ്പരുടെ ശൈലിയിലുണ്ടാവില്ല, പറച്ചിലുണ്ടാകും. പക്ഷേ തൻ്റെ പ്രവൃത്തിയിലും പ്രസ്താവനകളിലും എല്ലാം അത് നിറഞ്ഞു നിൽക്കുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി. വീണ്ടും വ്യക്തമാക്കുകയാണ്, സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയമല്ല നമ്മൾ ഒരിക്കലും അളക്കേണ്ടത്. അദ്ദേഹത്തിലെ മനുഷ്യനെ, അദ്ദേഹത്തെ കൊണ്ട് കേരളത്തിന് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുമെന്നതാണ് നമ്മൾ കാണേണ്ടത്. രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം മറന്ന് അദ്ദേഹത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ കേരളത്തിന് ഉണ്ടാകും എന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്. What?